Namaskaram. Ella Prachakarkum, Urikel Kudi, Annyonyathileke Swagatham. Nammalodoppam, Ippozhulla Sakhav S. Ramachandran Pillai. Namaskaram. CPIM, Adinte Electoral Tactics, Prakhyapichu Kazhinjirikkunnu. Adinu Thottu Pinnaleyanu Nammal Irikkunnathu. തീരുമാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി എ മുന്നണിയെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ്. അത് നടക്കും എന്ന ധാരണയാണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായും അത് നേടാനാവും. അത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച ധാരണ. മൂന്ന് ലക്ഷ്യങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെച്ചിരിക്കുന്നത്. ഒന്ന്, ബി ജെ പിയെ പരാജയപ്പെടുത്തുക. രണ്ടാമത്തതായി ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് പാർട്ടിയുടെയും ഇടതുപക്ഷങ്ങളുടെയും പാർലമെൻറ്റിലെ ശക്തി വർദ്ധിപ്പിക്കുക. മൂന്നാമത്തതായി ഞങ്ങൾ കാണുന്നത് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക. ഇത് നേടിയെടുക്കുന്നതിനായി ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മാർഗം ദേശീയാടിസ്ഥാനത്തിലുള്ള ഒരു സഖ്യത്തിനുള്ള സാധ്യത ഇന്നില്ല. വ്യത്യസ്ത നിലപാടുകളാണ് രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സംസ്ഥാനത്തും എങ്ങനെയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ കഴിയുക, അങ്ങനെ ഏകോപിപ്പിച്ച് ഇത് നേടിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടവ്. ഓരോ സംസ്ഥാനത്തും അവിടുത്തെ സാഹചര്യങ്ങൾക്കൊത്ത് ബി ജെ പി മുന്നണിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്ന തരത്തിലുള്ള അടവുകൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് കേരളത്തിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് ബംഗാളിൻ്റെ കാര്യം വെച്ച്, മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം വെച്ചും, പ്രത്യേകിച്ച് ബംഗാളിൻ്റെ കാര്യം വെച്ച്, ഈ വോട്ട് സമാഹരണത്തിലൂടെ അവസരവാദവും ആദർശ ശൂന്യതയുമാണ് ബി ജെ സി പി ഐ എം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരോപിച്ചിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കും? അല്ല, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളെപ്പറ്റി ആക്ഷേപം അല്ലാതെ നല്ലത് പറയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ആകെ പരിശോധിച്ചാൽ നമുക്കൊരു നാല് വിഭാഗങ്ങളായി വേർതിരിക്കാനാവും. ഒന്ന്, ഇടതുപക്ഷങ്ങൾക്ക് കരുത്തുള്ള പ്രദേശങ്ങൾ. കേരളമുണ്ട്, പടിഞ്ഞാറൻ ബംഗാളുണ്ട്, ത്രിപുരയുണ്ട്. ഇവിടെ ഇടതുപക്ഷ കക്ഷികൾ ഒരുമിച്ച് എതിരാളികളെ നേരിടും. പിന്നീടുള്ളത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ശക്തിയായി ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ്. രാജസ്ഥാനും ഗുജറാത്തും ഹിമാചൽ പ്രദേശും മധ്യപ്രദേശും തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഇവിടെ ഞങ്ങൾക്ക് കരുത്തുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കും. കരുത്തില്ലാത്ത പ്രദേശങ്ങളിൽ ആർക്കാണോ ബി ജെ പിയെ പരാജയപ്പെടുത്താനാവുക ആ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് കൊടുക്കും. പിന്നീട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബി ജെ പിയും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രദേശങ്ങളാണ്. ഉത്തർപ്രദേശുണ്ട്, അതുപോലെ ഇവിടെ തമിഴ്നാടുണ്ട്, ബീഹാറുണ്ട്, മഹാരാഷ്ട്രയുണ്ട്. അവിടെ ഞങ്ങളെടുക്കുന്ന സമീപനം ഈ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമായി തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ്. ഇവിടെ പശ്ചിമബംഗാൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. പശ്ചിമബംഗാളിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം അവിടെ ബി ജെ പി ടി എം സി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കുക എന്നതാണ്. ബി ജെ പിയെ പോലെ തന്നെ ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും കവർന്നെടുക്കുന്ന സമീപനമാണ് ടി എം സി സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ ഞങ്ങളെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടി എം സി ബി ജെ പി എതിർക്കുന്നത് പോലെ തന്നെ അവിടെ കോൺഗ്രസും ടി എം സി ബി ജെ പി എതിർക്കുന്നുണ്ട്. ആ നിലയിൽ ഞങ്ങൾ കോൺഗ്രസിനെയും ബംഗാളിലെ ജനങ്ങളുടെ മുമ്പിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് രണ്ട് സ്ഥാനങ്ങൾ ഞങ്ങളവിടെ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നാല് സ്ഥാനങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഈ ആറ് നിയോജകമണ്ഡലങ്ങളിൽ നമുക്ക് പരസ്പര മത്സരം ഒഴിവാക്കാം. ഒരു രഹസ്യ ഏർപ്പാടുമില്ല, പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ആറ് സംസ്ഥാനങ്ങളിൽ നമുക്ക് മത്സരം ഒഴിവാക്കാം. പിന്നീട് അവിടെ ഇത് കഴിഞ്ഞാൽ 42 സ്ഥാനങ്ങളാണ്, 42 ആറ് കഴിഞ്ഞാൽ 36 ഞങ്ങളിപ്പോൾ അത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 സ്ഥാനങ്ങളിൽ സി പി എം മത്സരിക്കും. പിന്നീട് മൂന്ന് ഇടതുപക്ഷ കക്ഷികളുണ്ട്.
സി പി ഐ ഉണ്ട്, ആർ എസ് പി ഉണ്ട്, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. ഓരോ കക്ഷികളും മുമ്മൂന്ന് സീറ്റുകൾ വീതം ആയിക്കഴിഞ്ഞാൽ 9 സീറ്റായി. സി പി എം എൽ നേരത്തെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ 2 കൊല്ലമായി ഞങ്ങളുമായി സഹകരിക്കുകയാണ്. അവർക്കൊരു സീറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ഡാർജിലിംഗിലെ ഹിൽ പ്രദേശ സംഘടനയുണ്ട്, അവർക്കൊരു സീറ്റ്. ഒരു മൈനോറിറ്റി പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് അവിടെ, അവർക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ നല്ല സ്വതന്ത്രന്മാരെ നിർത്തണം. ഇതാണ് ഞങ്ങളവിടെ ഉണ്ടാക്കിയത്. കോൺഗ്രസുമായിട്ടുള്ള യാതൊരു സഖ്യവും ധാരണയും അവിടെ ഇല്ലതാണ്. ഈ കാര്യം ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത ഇക്കാര്യത്തിൽ തെളിയിക്കണം. അവർ ബി ജെ പി എതിർക്കുന്നുണ്ടോ, ടി എം സി എതിർക്കുന്നുണ്ടോ? പലപ്പോഴും അവർ ചാഞ്ചാടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഒരുമിച്ച് നീങ്ങാറുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ ഞങ്ങൾ ഈ പരസ്യ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തും കോൺഗ്രസുമായി സഖ്യമില്ല, കോൺഗ്രസുമായി ധാരണയില്ല. കോൺഗ്രസുമായി ഇത്തരത്തിൽ ഒരു നിലപാടെടുത്ത് ബംഗാളിൽ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ അത് വിമർശിക്കപ്പെടുന്നത് ഇവിടെ എതിർക്കുന്ന രണ്ട് പാർട്ടികൾ, അതൊരു ഒരു സാധാരണ ചിന്താഗതിയാണ്, ഇവിടെ എതിർക്കുന്ന രണ്ട് പാർട്ടികൾ അവിടെ കൈകോർക്കുന്നു, ഇവിടെയും കൂടി കൈകോർത്ത് മത്സരിക്കൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ബി ജെ പി ഇവിടെ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു തരത്തിലുള്ള പരിഹാസപരമായ നിലപാടാണ്. അതെ അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ 300,000 ഈ 300,000 പരസ്പര ബന്ധിതമാണ്. ഒന്ന്, ബി ജെ പി പരാജയപ്പെടുത്തുക. 2, ഇടതുപക്ഷങ്ങളുടെ വോട്ടും സീറ്റും വർദ്ധിപ്പിക്കുക. 3, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക. ഈ 300,000 കൂടി മുന്നിൽ വെച്ച് പ്രവർത്തിക്കുന്ന ഒരടവിൻ്റെ സാഹചര്യത്തിൽ ഇങ്ങനെ മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകുള്ളൂ എന്നാണ് എസ് ആർ പി വിശദീകരിക്കുന്നത്. ഇതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം. ഇന്ത്യയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 300,000 ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഈ 300,000 ഒരുമിച്ച് ചേർത്ത് മുമ്പോട്ട് ഞങ്ങൾ നീക്കുന്നത്. എസ് ആർ പി, ഇത് പറയുമ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ളൊരു ഘട്ടത്തിൽ, നമ്മൾ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ഇത്രയും അടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ബി ജെ പി ഇന്ത്യയിലെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് കൈവച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണി ഉണ്ടാക്കണമെന്നും, ഫലത്തിൽ പറഞ്ഞാൽ സി പി ഐ എമ്മും കോൺഗ്രസും കൂടി ഒത്തുചേർന്ന് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഒത്തുചേർന്ന് ആണ് മത്സരിക്കേണ്ടത് എന്നും പല കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ബുദ്ധിജീവികൾ, ഇടതുപക്ഷ സഹയാത്രികർ തന്നെയായ ബുദ്ധിജീവികൾ ഒക്കെ ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോൾ ദേശീയ തലത്തിൽ സഖ്യമോ ധാരണയോ ഇല്ല എന്ന മട്ടിൽ സി പി ഐ എം അതിൻ്റെ അടവ് അന്തിമമായി നിർണയിച്ചിരിക്കെ ആ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ തന്നെ ഇങ്ങനൊരു ഒരു സഖ്യത്തിലേക്കോ ധാരണയിലേക്കോ പോകാതിരുന്നത്? ഒന്ന്, ദേശീയ തലത്തിൽ ഒരു സഖ്യമെന്നത് ഇന്ന് അപ്രായോഗികമാണ്. ഈ ഓരോ കക്ഷികളും ഓരോ സംസ്ഥാനത്തും എടുത്ത നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഉത്തർപ്രദേശാണ്, 80 സ്ഥാനങ്ങളുണ്ട്. കഴിഞ്ഞ തവണ 73 സ്ഥാനങ്ങൾ ബി ജെ പിയും ബി ജെ പിയുടെ കൂട്ടുകാരും കൂടെ നേടിയെടുത്തതാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബി എസ് പിയും എസ് പിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്, കോൺഗ്രസ് വേറിട്ടാണ് മത്സരിക്കുന്നത്. ഇവരെ കൊണ്ടുവരാതെ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാനാവില്ല, ബി ജെ പിയെ ഒഴിവാക്കി നിർത്താനും ആവില്ല. അതുപോലെ വെസ്റ്റ് ബംഗാളിലെ സ്ഥിതിഗതികൾ പരിശോധിക്കാം. വെസ്റ്റ് ബംഗാളിൽ ടി എം സിയും കോൺഗ്രസും ഇപ്പോൾ മത്സരിച്ചാണ് നിൽക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതുപോലെ ഒറീസയിലെ ബി ജെ ഡി മാറി മാറി നിലപാടെടുക്കുന്നുണ്ട്, മറ്റു പലരും അങ്ങനെ നിലപാടെടുക്കാറുണ്ട്. ബി ജെ ഡി കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുക്കുന്നുണ്ട്, ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്നുണ്ട്. ബി ജെ പിക്കും ബി ജെ ഡിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സ്ഥാനമുണ്ട് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ. അതുപോലെ കേരളത്തിൽ ഞങ്ങളും കോൺഗ്രസും ഇവിടെ യു ഡി എഫും തമ്മിൽ ശക്തിയായി ഏറ്റുമുട്ടുന്നതാണ്. ഈ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു സഖ്യത്തിനാവില്ല. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു 3 മാസക്കാലത്തിന് മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു. എന്താ കോൺഗ്രസ് രാജസ്ഥാനിൽ സ്വീകരിച്ചത്, മധ്യപ്രദേശത്തിൽ സ്വീകരിച്ചത്, ഛത്തീസ്ഗഡിൽ സ്വീകരിച്ചത്?
ഒരു കൂട്ടുകാരെയും അവിടെ കൂട്ടിച്ചേർത്തില്ലേ? ബി എസ് പി ആവശ്യപ്പെട്ടു, എസ് പി ആവശ്യപ്പെട്ടു, ആരെയും കൂട്ടിച്ചേർക്കാൻ അവർ തയ്യാറായില്ല. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ ഈ ഓരോ രാഷ്ട്രീയ കക്ഷികളും ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഈ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു ദേശീയ സഖ്യത്തിന് ഇന്ന് സാധ്യതയില്ല. പലരും ശ്രമിച്ചില്ലേ? കോൺഗ്രസ് ശ്രമിച്ചു, അതുപോലെ മമതാ ബാനർജി ശ്രമിച്ചു, ചന്ദ്രബാബു ശ്രമിച്ചു. ഇന്നലെ വരെ ബി ജെ പിയോടൊപ്പം ആയിരുന്നു, ഇന്നിപ്പോൾ മാറി നിൽക്കുന്നു. നന്ന്. ചന്ദ്രബാബു ശ്രമിച്ചു, ഫെഡറൽ സഖ്യത്തിൻ്റെ കാര്യം. ഇതൊന്നും ഇന്നിപ്പോൾ അപ്രായോഗികമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമുക്ക് ബി ജെ പി ഒഴിവാക്കാൻ താല്പര്യമുള്ള ആളുകളെ ഒരുമിച്ച് ചേർക്കാനാവുക. അങ്ങനെ ഒരുമിച്ച് ചേർക്കാൻ കഴിയും. അവിടെ ഇടതുപക്ഷങ്ങൾ പരമാവധി കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇവരെ ഒരുമിച്ച് കൊണ്ടുവരാനാവൂ. 1996 2004 അനുഭവം അതാണ് വ്യക്തമാവുന്നത്. ഇന്ത്യ ഒരൊറ്റ പൊളിറ്റിക്കൽ യൂണിറ്റി ആണെങ്കിൽ പോലും ഒരു ഒരു ഒറ്റ രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ല ദേശീയ തലത്തിൽ നിലനിൽക്കുന്നത്. അതിന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഇങ്ങനെ തന്നെയും മുന്നോട്ട് പോകാൻ കഴിയും. വൈവിധ്യങ്ങളിലുള്ള ഏകത്വമാണ് ഇന്ത്യയുടെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ. ഇപ്പോൾ ഇടതുപക്ഷങ്ങളുടെ തന്നെ നോക്കാം. കേരളത്തിൽ എന്താ ഫോർവേഡ് ബ്ലോക്ക് എടുത്തിരിക്കുന്ന സമീപനം, ആർ എസ് പി എടുത്തിരിക്കുന്ന സമീപനം? പടിഞ്ഞാറൻ ബംഗാളിൽ ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും ഞങ്ങളോടൊപ്പമാണ്. മറ്റ് കക്ഷികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇടതുപക്ഷങ്ങളടക്കം ഇങ്ങനെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് വിസ്മരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അടവ് ആവിഷ്കരിക്കാനാവില്ല. ഇത് കണക്കിലെടുത്താണ് മുഖ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വളർത്തലാണ്. വളർത്തിയാൽ മാത്രമേ ഇവരെയാകെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാനാവൂ. ഒരു വശത്ത് ദേശീയ തലത്തിൽ നേരത്തെ തന്നെ ഒരു ധാരണയോ സഖ്യമോ ഉണ്ടാകേണ്ടിയിരുന്നു എന്ന അഭിപ്രായമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന തലത്തിലെ യാഥാർത്ഥ്യങ്ങൾ നോക്കി തിരഞ്ഞെടുപ്പ് അടവുകൾക്ക് രൂപം കൊടുക്കുക എന്ന തീരുമാനമെടുത്തപ്പോൾ തന്നെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് കേരളത്തിൽ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തന്നെ ഒരു പ്രമുഖ പത്രം, മലയാള പത്രം, റിപ്പോർട്ട് ചെയ്തത് തന്നെ ഇങ്ങനെയാണ്. കോൺഗ്രസ് അനുകൂല നിലപാട് സി പി ഐ എമ്മിന് യച്ചുരുക്ക് ചിരിക്കാം സി പി ഐക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട്, കാരാട്ട് പിണറായി പക്ഷം എതിർത്ത ഒരു നിലപാടാണിത്, അത് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധപ്പെടലുകൾക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ഇത് പണ്ട് പാർട്ടി പിളർന്നപ്പോൾ സി പി ഐ എടുത്ത നിലപാടാണ്, അതുകൊണ്ടാണ് സി പി ഐക്ക് ചിരിക്കാം എന്നും പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പത്രവാർത്തയോട്, ഈ പത്രവാർത്തയിലെ വ്യാഖ്യാനത്തോട് പ്രതികരിക്കുക? ഈ പത്രവും ഈ പത്രത്തിൻ്റെ ലേഖകനും ബോധപൂർവം ബി ജെ പിയെ സഹായിക്കാൻ എഴുതി വെച്ചതാണ്. വസ്തുതകളെ കൂട്ടിക്കലർത്തിയാണ്. 1964 ചർച്ച ചെയ്ത വിഷയം തെരഞ്ഞെടുപ്പ് അടവിൻ്റെ ആയിരുന്നില്ല, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വർഗ സ്വഭാവം, വിപ്ലവ മുന്നണിയിൽ അണിനിരക്കേണ്ട വർഗങ്ങളുടെ സ്വഭാവം, ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ വർഗ സ്വഭാവത്തെയാണ് ഞങ്ങൾ പരിശോധിച്ചത്. അതുപോലെ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ വർഗ സ്വഭാവം ഈ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ വർഗ സ്വഭാവത്തെ വിലയിരുത്തി. കോൺഗ്രസുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സഖ്യമേ ആയിരുന്നില്ല. അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകളെ സമാന സ്വഭാവത്തിലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. ബി ജെ പിക്ക് അനുകൂലമായി വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് നമ്മുടെ മലയാളത്തിലെ 2-3 പ്രധാന പത്രങ്ങളുടെ നിരന്തരമായ പരിശ്രമമാണ്. അതുപോലെ പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ ഭിന്നിപ്പുണ്ട് എന്ന് വരുത്താനും അവരുടെ ബോധപൂർവമായ ശ്രമം. യാതൊരു ഭിന്നിപ്പും ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്തില്ല, അത് ഉണ്ട് എന്ന് വരുത്താനുള്ള ശ്രമമാണ്. അത് ഒരു സംശയവുമില്ല. കാരാട്ട് പിണറായി എസ് ആർ പി, അതെ, അങ്ങനെ ഒരു പക്ഷേ ഇല്ല. ഇന്നിപ്പോ എന്റെ പേര് അധികം കാണുന്നില്ല, തുടർച്ചയായിട്ട് തന്നെ പറഞ്ഞു വരുന്നതാണ്. ഇത് ബോധപൂർവം ബി ജെ പിക്ക് വേണ്ടി പണി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഒരു മതനിരപേക്ഷ ബദൽ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം എന്നാണ് പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അടവിൻ്റെ കാതലായി വരുന്ന ഒരു വശം. അതിൻ്റെ ഒരു ഉരുത്തിരിയൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ വ്യക്തമായി നമുക്ക് പറയാനാവുക തെരഞ്ഞെടുപ്പിന് ശേഷം. തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയ കക്ഷികളെയാകെ
ബി ജെ പി വിരുദ്ധ കക്ഷികളെയാകെ കൊണ്ടുവരാനാവണം. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അനുഭവം പരിശോധിച്ചാൽ ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന പല കക്ഷികളും ബി ജെ പിയുടെ സ്വഭാവം മനസ്സിലാക്കി വേറിട്ട് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ടി ഡി പി. അതുപോലെ ബീഹാറിൽ മാഞ്ചി അവരോടൊപ്പമായിരുന്നു, ഖുഷ്വ ആ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി അവരോടൊപ്പമായിരുന്നു. ഇങ്ങനെ പല രാഷ്ട്രീയ വിഭാഗം കേരളത്തിൽ തന്നെയും പല ഗ്രൂപ്പുകളുമുണ്ട്. ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്നവർ മാറി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ചിലപ്പോൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ മാറിയെന്നും വരാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും ബി ജെ പി സഖ്യത്തിൽ വിള്ളലുണ്ടായെന്ന് വരാം. അതാണ് ഇന്ത്യയിലെ വളർന്നു വരുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം. ആ നിലയിൽ ഈ ബി ജെ പി വിരുദ്ധ ശക്തികളെയാകെ ഒരുമിപ്പിച്ച് അണിനിരത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ യാഥാർത്ഥ്യങ്ങൾ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒക്കെ ഇടതുപക്ഷ കക്ഷികളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത് ബി ജെ പിയുടെ തീവ്രമായ മത വർഗീയ സ്വഭാവം, അവരുടെ കടുത്ത ജനാധിപത്യ വിരുദ്ധ, ജനാധിപത്യ സ്ഥാനങ്ങളോട് ബഹുമാനമില്ലാത്ത ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ഒരു നടപടികൾ, കലാപങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ധ്രുവീകരണം നടത്തിക്കൊണ്ട് അപകടകരമായ സാമൂഹ്യ നിലപാടുകൾ എടുത്തുകൊണ്ട് രാഷ്ട്രീയ ആയി മുന്നോട്ട് പോകുന്ന ഒരു രീതി, ഇത്രയുമാണ് ചൂണ്ടിക്കാണിക്കാറ്. അടുത്ത മാസങ്ങളിലായിട്ട് ദേശീയ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത അഴിമതി കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ? ഇന്നിപ്പം പ്രധാനമന്ത്രി നേരിട്ട് അഴിമതിയുടെ ഉത്തരവാദിയായി മാറി. അഴിമതി മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ കരങ്ങളിൽ ഇന്ത്യയുടെ സുരക്ഷ അപകടത്തിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആപത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെ അപകടത്തിലായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ രഹസ്യങ്ങൾ നമ്മുടെ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റിന് സംരക്ഷിക്കാനാവില്ല എന്ന് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. രേഖ ചോർന്നു പോകുന്നു എന്നതാണ്. മോഷ്ടിക്കപ്പെട്ടു എന്ന്, അതെ, മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ എത്ര വലിയ അപകടത്തിലാണ് ഇവരുടെ കരങ്ങളിൽ എന്നുള്ളത് ഇന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇനി എന്താണ് നമുക്ക് സംരക്ഷിക്കപ്പെടാനുള്ളത് നമ്മുടെ രാജ്യത്ത്? അതുപോലെ ഇപ്പം പുൽവാമ സംഭവം നമ്മുടെ രാജ്യത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഉദാഹരണമാണ്. 2500 വിലപ്പെട്ട ജീവൻ നമ്മുടെ സമര സൈനികർ അവ പോകുന്ന വഴി സംരക്ഷിക്കാൻ അവർക്കായില്ല എന്ന്, ഈ ഗവൺമെൻറ്റിന് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനായില്ല എന്നതാണ് ആ സംഭവം തെളിയിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അനുഭവങ്ങളാകെ പരിശോധിച്ചാൽ ചെറുപ്പക്കാർ ഏറെ മിലിറ്റൻസായി മാറിക്കൊണ്ടിരിക്കുന്നു, സംഭവങ്ങളേറെ വരുന്നു, ജനങ്ങളെ കബളിപ്പിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയെ അപകടത്തിലാക്കി ഭരണത്തിൽ തുടരാനാവും എന്ന തരത്തിൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിലേറ്റവും അവസാനം പറഞ്ഞ കാര്യം, യുദ്ധത്തിൻ്റെ അന്തരീക്ഷം, യുദ്ധത്തിൻ്റെ മാനസികാവസ്ഥയും ഒരു പക്ഷേ യുദ്ധത്തിൻ്റെ യഥാർത്ഥ സ്ഥിതിയും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പലപ്പോഴും തീവ്ര ദേശീയ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ പലയിടത്തും വിജയകരമായിട്ട് പ്രയോഗിച്ച ഒരു അടവാണ്. അതാണ് ഇന്ത്യയിൽ ബി ജെ പി കൈക്കൊള്ളുന്നത് എന്നത് പ്രതിപക്ഷങ്ങൾക്ക് അങ്കലാപ്പ് ഉണ്ടാക്കുന്നില്ലേ? ഇത് അമ്പ പൊളിഞ്ഞിരിക്കുന്നു എന്നതാണ്. പൊളിയും, ഇതിന് ശ്രമിച്ചു ബി ജെ പി, പക്ഷെ പൊളിച്ചത് ബി ജെ പിയുടെ കൂട്ടുകാരനായ ട്രംപാണ്. എന്നുവെച്ചാൽ അഭിനന്ദിനെ പാകിസ്ഥാൻ പിടിച്ചു വച്ചു, ഇന്ത്യ ഭീഷണിപ്പെടുത്തി മോചിപ്പിച്ചിരിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കാനായിരുന്നു ബി ജെ പി മുമ്പോട്ട് നീങ്ങിയത്. പക്ഷെ ഹാനോയിൽ വെച്ച് ട്രംപ് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കൊരു നല്ല വാർത്ത കിട്ടും, കാത്തിരുന്നു എന്ന് പറഞ്ഞു. ട്രംപ് പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ടാവും വിടാൻ, വിട്ടു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും അഭിനയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇന്നിപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ബി ജെ പി ഭരണത്തിൽ ഇന്ത്യയുടെ സുരക്ഷ എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടത്തിലാണ്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന സമീപനമല്ല അവരെടുത്തിരിക്കുന്നത്.
കാശ്മീരിലെ കാര്യത്തിലായിട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ അവരുടെ സമീപന ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയിൽ അത്തരം നാടകങ്ങൾ നടിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനാവില്ല. ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തിൽ ഇടതുപക്ഷങ്ങൾ ഒരിക്കലും ഒന്നാമത്തെ ഒരു രാഷ്ട്രീയ ചേരിയൊന്നും ആയി മാറിയിരുന്നില്ല. പക്ഷേ ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഫലപ്രദമായി ഇടപെടുകയും സ്വന്തം ശബ്ദം വേറിട്ട് കേൾപ്പിക്കുകയും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ കേൾപ്പിക്കുകയും ചെയ്തൊരു പാരമ്പര്യം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ആ പാരമ്പര്യം സമീപകാലത്തായി ദുർബലമായി. ദേശീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പരാജയം സംഭവിക്കുന്നു എന്ന് പരക്കെ നിരീക്ഷകർ വിലയിരുത്തുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിൽക്കുമ്പോൾ ആ സാഹചര്യം മാറി, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെട്ടു, ഇടതുപക്ഷത്തിൻ്റെ സ്വരം കൂടുതൽ ഉയർന്നു കേൾക്കുന്നു എന്നൊരു തോന്നൽ, എന്നൊരു നിരീക്ഷണം CPIM PV അംഗം എന്ന നിലയ്ക്ക് താങ്കൾക്കുണ്ടോ? ഒരു സംശയമില്ല, ഞങ്ങളുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ശരിമയുടെ കരുത്താണ്. നമ്മുടെ രാജ്യത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ ഈ രാജ്യത്തിലെ വൻകിട മുതലാളി വിഭാഗത്തിൻ്റെ താല്പര്യമാണ് പരിരക്ഷിക്കുന്നത്. മറ്റൊരു ശ്രമം ഇന്ന് നടക്കുന്നുണ്ട്. അധികാരത്തിലിരിക്കുന്ന BJP പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുകയും വരുതിയിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഞങ്ങളുടെ നിലപാടുകൾ വേണ്ടത്ര ജനങ്ങളിൽ എത്തിക്കുന്നത് തടയാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലാതെ ഞങ്ങൾ തുടർച്ചയായി ഞങ്ങളുടെ നിലപാട് ജനങ്ങളോട് പറയുന്നുണ്ട്, ജനങ്ങളെ അണിനിരത്തുന്നുണ്ട്. ആ നിലയിൽ ഞങ്ങളുടെ നിലപാടുകളുടെ ശരിമയാണ് ഞങ്ങളുടെ കരുത്ത്. ആ കരുത്തുമായി മുമ്പോട്ട് നീങ്ങാനാണ് എക്കാലത്തും പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്, ഇപ്പോഴും ശ്രമിക്കുന്നത് അതാണ്. പാർട്ടി നേതൃത്വത്തിന് ഒരു ധാരണയുണ്ടായിരിക്കും, അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP മുന്നണിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന മുഖ്യ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ധാരണ എന്തായിരിക്കും? അടുത്ത തെരഞ്ഞെടുപ്പിലെ ഫലത്തെക്കുറിച്ച് ഇപ്പോഴുള്ള ധാരണ എന്താണ്? അങ്ങേയറ്റത്തെ ആത്മവിശ്വാസമുണ്ട്. പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുള്ള 3 ലക്ഷ്യങ്ങളും നേടിയെടുക്കാനാവും. BJP പരാജയപ്പെടുത്താനാവും, ഇടതുപക്ഷങ്ങളുടെ കരുത്ത് വളർത്തും, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാനാവും, യാതൊരു സംശയവുമില്ല. ഒരു ചോദ്യം കൂടി, ഇതിൽ കേരളത്തിൻ്റെ സംഭാവന എന്തായിരിക്കും? കേരളത്തിലെ ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഫലം, അതിനെക്കുറിച്ച് ഇപ്പോൾ ഉള്ള ധാരണ എന്താണ്? വലിയ സംഭാവന ചെയ്യും. 2004 പോലെ വലിയ സംഭാവന കേരളം ചെയ്യും എന്നതാണ് ഇതുവരെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാകെ വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ആത്മവിശ്വാസം. വളരെയധികം സന്തോഷം.